നമസ്കാരം. ഷഹീൻബാഗിലെ സമരം ഒത്തുതീർപ്പാക്കാൻ ഒരു മധ്യസ്ഥ സംഘം ചർച്ചയുമായി അവിടെ എത്തിയിരുന്നു. എന്നാൽ CA, NPR, NRC എന്നിവ പിൻവലിച്ചാൽ മാത്രമേ സമരം നിർത്താനാകൂ എന്നാണ് സമരക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷഹീൻബാഗിലെ മധ്യസ്ഥ സംഘം ഇപ്പോൾ തിരിച്ചുപോയി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ CA, NPR, NRC എന്നിവയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് രാജ്യത്തുടനീളം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പ്രകടമായ ഭാവം തന്നെയായിരുന്നു ഷഹീൻബാഗിൽ കുറേ അമ്മമാർ ചേർന്ന് നടത്തിയ സമരം. അത് പിന്നീട് വലിയ ഒരു കൂട്ടം ആളുകളുടെ സമരമായി മാറുകയായിരുന്നു. അതിനെ പിരിച്ചുവിടാൻ, അതായത് സാധാരണ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് വഴികൾ അടച്ചുള്ള ഒരു സമരം അവിടെ നടന്നു വന്നത്. അതുകൊണ്ട് തന്നെ അത് മറ്റിടത്തേക്ക് മാറ്റണം, അല്ലെങ്കിൽ സമരത്തിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളൊരാവശ്യം കേന്ദ്ര സർക്കാർ ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാം എന്ന് മധ്യസ്ഥ സംഘത്തെ അയക്കുകയായിരുന്നു. എന്നാൽ ആ മധ്യസ്ഥ സംഘം തിരിഞ്ഞുപോയി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. വഴിയടച്ചുള്ള സമരം അവസാനിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ചർച്ചകൾ സുപ്രീംകോടതി നിയമിച്ച അഭിഭാഷക സംഘത്തോടാണ് സമരക്കാർ ഇപ്പോൾ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത്. അവരുടെ ആവശ്യങ്ങൾ എന്തായാലും സാധിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മധ്യസ്ഥ സംഘം തിരിഞ്ഞു പോയത്. തുടർച്ചയായ മൂന്നാം ദിവസവും ചർച്ച സമവായം കണ്ടെത്താനാകാതെ പിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ രണ്ട് ദിവസം ചർച്ച നടത്തിയെങ്കിലും സമവായമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ സാധന രാമചന്ദ്രൻ സമരവേദിയിലെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയത്. കഴിഞ്ഞ രണ്ട് ദിവസത്തെ ചർച്ചയിലും സമവായം കണ്ടെത്താൻ സാധിക്കാതെ വരികയായിരുന്നു. സമരവേദി മാറ്റമില്ല എന്ന സമരക്കാർ കടുത്ത നിലപാടെടുത്തതോടെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ബാരിക്കേഡ് വെച്ച് റോഡ് ആദ്യം അടച്ചത് ദില്ലി പോലീസാണ്. അക്കാര്യം സമരക്കാരും ആരോപിക്കുന്നുണ്ട്. വേദി മാറ്റമില്ല എന്ന തീരുമാനം അവർ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണുണ്ടായത്. തീരുമാനം നിങ്ങളുടെ കയ്യിലാണ് എന്ന് അഭിഭാഷകൻ സഞ്ജയ് ഗഡ്ഹെ മറുപടിയും നൽകിയിരുന്നു. സമരക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കും എന്ന് ദില്ലി പോലീസും വ്യക്തമാക്കുകയുണ്ടായി. റോഡിന്റെ ഒരു ഭാഗം തുറന്നുകൊടുത്താൽ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമോ എന്ന് പോലീസിനോട് സാധന രാമചന്ദ്രൻ ചോദിച്ചിരുന്നു. ആംബുലൻസുകളും സ്കൂൾ ബസ്സുകളും ഈ വഴി കടന്നു പോകുന്നുണ്ട് എന്നും സർക്കാർ നുണ പറയുകയാണ് എന്നുമാണ് സമരക്കാർ ആരോപിക്കുന്നത്. പ്രതിഷേധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നും സമരക്കാർ വ്യക്തമാക്കുകയാണ്. ഇവിടെ തീവ്രവാദികളില്ല, സമരം സമാധാനപരമാണ്. പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കും വരെ സമരം തുടരുക തന്നെ ചെയ്യും. ഗതാഗത പ്രശ്നവും സുരക്ഷയുമാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് സാധന രാമചന്ദ്രൻ സമരക്കാരെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ NRC ഉടൻ നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത്. എന്ന് നടപ്പിലാക്കും എന്നാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരം ലഭിക്കും വരെ സമരം തുടരും എന്ന് സമരക്കാർ വ്യക്തമാക്കുകയുണ്ടായി. നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നും മറ്റുള്ളവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെന്നും അഭിഭാഷകനായ സാധന രാമചന്ദ്രൻ വ്യക്തമാക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് മറ്റ് വഴികൾ തുറക്കാത്തത് എന്ന് സാധന പോലീസിനോട് ചോദിക്കുകയും ചെയ്തു. നോയിഡ ഫരീദാബാദ് വഴി തുറന്നിട്ട് അടച്ചത് സുപ്രീം കോടതിയെ അറിയിക്കും എന്ന് സമരക്കാർക്ക് അഭിഭാഷക ഉറപ്പു നൽകി. ഇതിനിടെ ഷഹീൻബാഗ് സമരത്തിന് ദില്ലി പോലീസ് സഹായമായിരുന്നു ചെയ്തത് എന്ന സമരക്കാരിൽ ഒരാൾ പറയുകയുണ്ടായി. ആൾക്കൂട്ടം ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.